ഹായ്, മിനി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ 2 സവാള കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കട്ട് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇതൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വരാതെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അത് ഇതാ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാവേ. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്ന് പാകത്തിൽ കുഴച്ചെടുത്തിട്ട് വരാവേ. വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതാ 1 സ്പൂൺ എടുത്തിട്ട് ഇതാ ഈ മാവിലേക്ക് ഇത് 1 സ്പൂൺ ഇതാ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇതാ 1 ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ നല്ല മധുരമുള്ള ചായയും പലഹാരം കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതാ 1 എണ്ണം ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണ നന്നായി പോയതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ ബാക്കിയുള്ള മാവും അതുപോലെ ഫ്രൈ ചെയ്തിട്ട് വരാവേ. ഇതാ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.